ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, 3 ഇയറായി. അങ്ങനെ ഏകദേശം ഒരു 1 ഇയറോളം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് മാരേജിലേക്ക് കടക്കാൻ തുടങ്ങിയതും മാരേജിലേക്ക് എത്തിയതും. ഒന്ന് മനസ്സിലാക്കാൻ, നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമാണല്ലോ. ഏകദേശം നമ്മൾ ആളായിട്ട് നന്നായിട്ട് സംസാരിച്ച് ആളുടെ ഫാമിലി ആയാലും സംസാരിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ എത്തിയത്. കൂടുതൽ ആളുടെ ഫാമിലിക്കും കാര്യങ്ങൾക്കും കൂടുതൽ നമ്മളിഷ്ടമല്ല, കാരണം ആൾക്ക് അവിടെ ഉള്ള ഒരാളെ കെട്ടിക്കണമെന്ന് അവരുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് അത്ര വൈകിയത്. പിന്നെ അവള് പിടിച്ചപടിയാണ് ഞാൻ തന്നെ മതി എന്നുള്ളതിൽ നിന്നും ഞാനും ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഇപ്പം കല്യാണം നടക്കാൻ പോകുന്നത്. മമ്മിയോട് പറഞ്ഞിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മിക്ക് അറിയാം. മമ്മിയുടെ അവരോട് എല്ലാവരും സംസാരിക്കുന്ന ആളാണ്, വീട്ടുകാരോട് എല്ലാവരും സംസാരിക്കണാണ്. അവരുടെ വീട്ടുകാർക്ക് അത്രയും എന്നെ ഇഷ്ടമായിരുന്നില്ല, കുഴപ്പമില്ല. കാരണം അല്ലെങ്കിൽ നേരത്തെ കല്യാണം നടത്തേനെ. പിന്നെ അവള് പിന്നെ പണ്ട് കല്യാണമൊക്കെ കൊടുക്കായിരുന്നു, ഞാൻ മതി എന്ന് പറഞ്ഞു. ആൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബിഗ് ബോസ് ഹെൽപ്പ് ചെയ്തോ ശരിക്കും കല്യാണം? ഇല്ല, ബിഗ് ബോസ് ഹെൽപ്പ് ചെയ്തില്ല. അതിന് മുമ്പായാലും ഞങ്ങളുടെ കല്യാണം ഫിക്സാണ്, അതേ ആള് കിടന്ന് മുതലാണത്. അപ്പോൾ ആ കല്യാണം ഫിക്സാണ് എപ്പോഴും. പക്ഷെ ആൾക്കൊരു ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രശ്നം ആയിരുന്നു മെയിനായിട്ട്. ഞാൻ ബിഗ് ബോസിൽ വെച്ച് പറയാറൊന്നുമില്ലേ, ഈ വന്നില്ല ഞാൻ വേറെ നോക്കുമെന്നൊക്കെ പറഞ്ഞില്ല. ആളെ ചുമ്മാ കൂടെ ആയിട്ടാണ് വേണ്ടി പറഞ്ഞത്. എന്തായാലും നമ്മൾ മൈൻഡിലുള്ള ആളെ തന്നെയാണ്.